ഈ കഴിഞ്ഞ ഏകദിന ലോകകപ്പിലും വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ടി ട്വൻ്റി പരമ്പരയിലും ഇംഗ്ലണ്ട് നായകനായിട്ടുള്ള ജോസ് ബട്ട്ലർ വളരെ മോശം പ്രകടനമായിരുന്നു പുറത്തെടുത്തത്. ഇന്ത്യയിൽ വെച്ച് നടന്ന കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ ബട്ട്ലറുടെ കരിയറിലെ തന്നെ ഏറ്റവും വളരെ മോശം പ്രകടനമായിരുന്നു ആരാധകർക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ ജോസ് ബട്ട്ലർ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്നൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സൗത്ത് ആഫ്രിക്കൻ പ്രീമിയർ ലീഗിൽ പാർ റോയൽസിൻ്റെ താരമാണ് ജോസ് ബട്ട്ലർ. താരമാവട്ടെ, ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനുമാണ്. എന്നാൽ ഈ ഒരു ടൂർണമെൻറ്റിൽ സെക്കൻഡ് ടോപ്പ് സ്കോററാണ് ജോസ് ബട്ട്ലർ. കഴിഞ്ഞ എസ് എ ടി ട്വൻ്റിയിലും ജോസ് ബട്ട്ലർ വളരെ മികച്ച കളി പുറത്തെടുത്തിരുന്നു. ബട്ട്ലർ തിരികെ ഫോമിലേക്ക് എത്തിയത് രാജസ്ഥാൻ റോയൽസ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. അടുത്ത അപ്ഡേറ്റ് സഞ്ജുവിൻ്റെ രാജസ്ഥാൻ റോയൽസുമായി ബന്ധപ്പെട്ടതാണ്. ഐ പി എല്ലിൽ സക്സസ് ആയിട്ടുള്ള ഒരു ഫ്രാഞ്ചൈസിയാണ് രാജസ്ഥാൻ റോയൽസ്. എന്നാൽ രാജസ്ഥാൻ റോയൽസ് കേരളത്തിൽ ഒരു അക്കാദമി ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്തേക്കും. മലപ്പുറം പെരിന്തൽമണ്ണ സ്റ്റേഡിയത്തിലായിരിക്കും രാജസ്ഥാൻ റോയൽസിൻ്റെ അക്കാദമി ഉണ്ടാവുക. സഞ്ജു സാംസണും രാജസ്ഥാൻ റോയൽസിൻ്റെ കോ ഓണറായിട്ടുള്ള ജയ് ക്ലേഷ് മഗ്രവും പെരിന്തൽമണ്ണ ക്രിക്കറ്റ് സ്റ്റേഡിയം സന്ദർശിച്ചിരുന്നു.